സോ സാലാർ പറഞ്ഞ മൂവിയുടെ രണ്ട് ടീസറും ടീസർ ട്രെയിലറൊക്കെ റിലീസായി കഴിഞ്ഞു. ഓൾറെഡി അതിനെക്കുറിച്ച് റിവ്യൂസൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ആ റിവ്യൂസ് പറയാത്ത രണ്ട് മൂന്ന് കാര്യം പറയാൻ പറ്റിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടറിൻ്റെ ബ്രില്ലിയൻസ്. ആ രണ്ട് ട്രെയിലറിലൂടെ പടത്തിൻ്റെ കഥ എന്താണെന്ന് ഓപ്പണായി റിവീൽ ചെയ്യുന്നു. യെസ് ഇത്രയും പറഞ്ഞ പിന്നെയും ഈ സിനിമയിൽ നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ ഡയറക്ടർ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അൾട്ടിമേറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസും പിന്നെ പർപ്പസ്ഫുള്ളായിട്ട് ഒരു നമ്മുടെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ രണ്ട് ട്രെയിലറിലൂടെ പർപ്പസ്ഫുള്ളായിട്ട് അവർ നമ്മളെ മീൻ ചെയ്യുന്നത് ഇതന്നെയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് ഒരു വിക്രം സിനിമ കാണുമ്പോൾ കൈതി, ബാക്കിയുള്ള എൽസി അങ്ങനത്തെ സംഭവങ്ങൾ സർപ്രൈസ് എലമെൻറ്റ്, പിന്നെ ലിയോ കാണുമ്പോൾ അതിൽ വിക്രം കൈതി അങ്ങനെ എൽസി സർപ്രൈസ് എലമെൻറ്റ് കാണാനുള്ള ആൾക്കാരിഷ്ടം. ഗരുഡൻ പറഞ്ഞ സിനിമയിലും വീണ്ടും വീണ്ടും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്വിസ്റ്റുകൾ. സോ സിനിമ കാണുമ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ട്വിസ്റ്റ് എപ്പോഴും കൊടുക്കാൻ ഡയറക്ട് സാധിക്കില്ല. സോ ഈ ട്രെയിലറിലൂടെ അവർ പർപ്പസ്ഫുള്ളായിട്ട് ഇതാണ് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അൾട്ടിമേറ്റ് അതാണ് കഥ കാണാമാട്ട് വരുന്നു. സോ അതിലൊരു രണ്ട് മൂന്ന് അൺഎക്സ്പെക്ടഡായിട്ട് ഒരു ചെറിയ ട്വിസ്റ്റ് വയ്ക്കുമ്പോൾ ആ പടത്തിൻ്റെ ലെവൽ കുറച്ച് കുറച്ചായിട്ട് ഹൈപ്പ് കൂടും. സോ അങ്ങനെ ആ ലെവലിൽ ആ സ്ക്രീൻ പ്ലേയും കൂടെ ആഡ് ആകുമ്പോൾ ആ പടം ഒരു വൺ ഹിറ്റ് ആകും. സോ അതായത് അവർ ഉദ്ദേശിച്ച പർപ്പസ്ഫുള്ളായിട്ട് ഡയറക്ടർ കഥ പറഞ്ഞത് അതിൻ്റെ ബാക്കിലുള്ള ഒരു ലോജിക് അതായിരിക്കാം. പിന്നെ കെ ജി എഫിനും ഇതിനും തമ്മിലുള്ള സിമിലാരിറ്റി ഓഫ്കോഴ്സ് ഡയറക്ടറും പ്രൊഡ്യൂസറും സെയിം തന്നെയാണ്. പിന്നെ കഥ കഥ അതിലും ഒരു രാജാവിൻ്റെ പൊസിഷന് വേണ്ടി പോകുന്നു. അവിടെ രാജാവിൻ്റെ പൊസിഷൻ കിട്ടാൻ വേണ്ടി ഒരുത്തൻ കെ ജി എഫ് കിട്ടാൻ വേണ്ടി റോക്കി ബായിനെ വിളിക്കുന്നു. അവസാനം റോക്കി ബായ് തന്നെ അവനെ എല്ലാവരും കൊന്നിട്ട് മേലെ പോകുന്നു. സോ അതേപോലെ തന്നെ ഇവിടെ ഇവിടെ ക്യാൻസർ പറഞ്ഞ സംഭവം സ്ഥലം രാജമുന്നാർ ദേവനെ വിളിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ അടിച്ച് തുംസം ചെയ്യണം. വിജയ് വിജയ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ അടിയോടെ വെട്ടിക്കുത്തി അത് മാത്രമായി അങ്ങനെ പോകുകയാണ്. അവസാനം അവർ രണ്ടു തമ്മിൽ രാജമന്നാരും ദേവ തമ്മിലും ഏതൊരു ഡിസ്പ്യൂട്ട് നടക്കുന്നു. അതിനുശേഷം അതാണ് അത് പാർട്ട് ടു ആയിട്ട് പോകണ്ട. അങ്ങനെ പുറത്തുള്ള രണ്ട് പേര് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിന്നാൽ എന്താവും അത് പറയുന്ന പോലെ അതൊരു കഥ. സോ അതാണ് ഇതിൻ്റെ സിമിലാരിറ്റി. പിന്നെ അതിൽ അമ്മ സെൻറ്റിമെൻറ്റ്, മദർ സെൻറ്റിമെൻറ്റ്, ഇതിൽ നൻബൻ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സെൻറ്റിമെൻസും ആയിട്ടുണ്ട്. പിന്നെ അതിൽ വയലൻസ്, ഇതിൽ മച്ച് മോർ വയലൻസ്. അതിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു, ഇതിൽ ഫൈറ്റ് ഫൈറ്റ് അത് മാത്രം. പിന്നെ ശ്രുതിഹാസനൊക്കെ വരുന്നുണ്ട്, എന്തിനാണെന്നറിയില്ല, സിനിമ കണ്ടാലേ അറിയുള്ളൂ. പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് കെ ജി എഫ് വണ്ണ് നമ്മളെ മോസ്റ്റ് ഓഫ് ദ പീപ്പിളും തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ആ സമയത്ത് ഇങ്ങനെ റോക്കി ബൈ പിന്നെ കന്നഡ മൂവി കാണാൻ നമ്മൾ അത്ര പോയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് സ്റ്റാറ്റസിലൂടെയാണ് നമ്മൾ ആ പടം അറിഞ്ഞ് കണ്ടത്. സോ അപ്പം മിസ് ചെയ്തവർക്ക് ഈ സിനിമ അൾട്ടിമേറ്റ്ലി ഒരു അതിൻ്റെ ടു ത്രീ ടൈംസ് ഹൈപ്പ്, അതിനേക്കാളും ടു ത്രീ ടൈംസ് ഒരു വലിയ ഹൈപ്പുള്ള ഒരു മൂവി ആയിരിക്കും തിയേറ്റർ, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും വിചാരിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞ സാലാർ സിക്സ് ഫയർ ഒരു പാലക്കാടൻ ഭാഷയിലൊരു നെമ്മാറ വേല, നെമ്മാറ വെടിക്കെട്ട് പോലത്തെ ഐറ്റം ഉണ്ട് ഒരു തിയേറ്റർ. ആ ട്രെയിലറിൻ്റെ ഇതൊക്കെ വെച്ച് കാണുമ്പോൾ പടം മൊത്തം ഫൈറ്റും വയലൻസും മച്ച് മോർ വയലൻസ് അങ്ങനെ ആയിരിക്കും. പിന്നെ കഥകളൊക്കെ കറക്റ്റായിട്ട് സ്ക്രീൻ പ്ലേയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഒരു പ്രഭാസിൻ്റെ കമ്പാക്ക് കൂടെ ആവും. പിന്നെ പൃഥ്വിരാജിന് ഒരു ഫാൻ സ്റ്റാർ പറഞ്ഞ പൊസിഷൻ കിട്ടും. യെസ്, അൾട്ടിമേറ്റ്ലി പ്രശാന്തിൻ്റെ അടുത്തൊരു ഹിറ്റ്. യെസ്, അപ്പോൾ അങ്ങനെ ആയിരിക്കും സാലാർ പറഞ്ഞ സംഭവം. പറയുന്നതൊക്കെ ഒരു എക്സ്പെക്ടേഷനാണ്, ബാക്കിയുള്ള കാര്യം പടം റിലീസ് ചെയ്താലേ അറിയുള്ളൂ. സോ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത ശേഷം ഫുൾ വീഡിയോ ഫുൾ റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, സാലാർ സീസ് ഫയർ എന്നുള്ള പാർട്ട് വൺ വെച്ചിട്ടുണ്ട്. സീസ് ഫയർ പറഞ്ഞാൽ ഏകദേശം എന്താ ഉദ്ദേശിച്ചു വെച്ചാൽ സ്റ്റോപ്പ് ഫൈറ്റിംഗ് ഈച്ചതർ, രണ്ട് പേര് തമ്മിലുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ ഫൈറ്റ്, അത് സീസ് സ്റ്റോപ്പ് ചെയ്യുക, അറ്റ് ഈസ് ഫയറിംഗ് ഫ്രം ബോത്ത് സൈഡ്സ് നിർത്തി വെക്കുകയാണ് ഉദ്ദേശം. സോ പാർട്ട് വൺ എൻഡ് ആവണത് രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ള ഒരു അടി സ്റ്റോപ്പ് ചെയ്യണ ഒരു ഓർഡർ വന്നിട്ടാണ് നിൽക്കണമെന്നാണ് തോന്നുന്നത്. സോ അങ്ങനെ ആയിരിക്കും സീസ് ഫയർ പറഞ്ഞ ഒരു സംഭവം വെച്ചിട്ടുണ്ടാവുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെന്നറിയണം. സോ സ്റ്റേ ട്യൂൺഡ്.